വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയുമായിട്ടല്ല ട്ടോ നിങ്ങളേക്ക് അതായത് ഒന്ന് രണ്ട് പേര് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നാണ് ഇപ്പോൾ നിങ്ങളത്തെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ആ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഞാൻ സാധനങ്ങൾ സെറ്റ് ചെയ്തേക്കണം നോക്കാം ആദ്യം നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ തട്ട് നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം നോക്കാം മുകളിലത്തെ തട്ടിൽ കണ്ടില്ലേ പപ്പടം ഞാൻ മുകളിൽ തട്ടിൽ വയ്ക്കാറ് ഇതേപോലെ ചെറിയൊരു പാക്കറ്റിലാക്കിയിട്ടാണ് വയ്ക്കാറ് അതായത് പ്ലാസ്റ്റിക് ഒരു ബോക്സിലാക്കിയിട്ടാണ് വയ്ക്കാറ് പിന്നെ നട്സ് ഇത് ബദാം അതേപോലെ തന്നെ ഇതിന് ഞാൻ വെച്ചിരിക്കുന്നത് ഉണക്കമുന്തിരി അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ വെച്ചേക്കാറ് കേട്ടോ പിന്നെ ഉപയോഗിച്ച് വച്ചിരിക്കുന്ന ബട്ടർ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങളൊന്നും പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല ഇനി രണ്ടാമത്തെ തട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ഒരു കുപ്പിയിലാണ് ഞാൻ പ്ലാസ്റ്റിക് കുപ്പിയാണ് കേട്ടോ അതിലാണ് ഞാൻ പച്ചമുളക് ഇട്ട് വയ്ക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ മല്ലിയില അതും ഇതേപോലെ വച്ചിട്ടുണ്ട് പിന്നെ വച്ചേക്കുന്നത് നാരങ്ങ അപ്പോൾ ഇത് മൂന്നും ഞാൻ വച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിലാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇതൊന്നും ചീത്തയായി പോകത്തില്ല പിന്നെ ഞാൻ വച്ചിരിക്കുന്നത് നമ്മുടെ കറിവേപ്പില അത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് ഉണങ്ങിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇത് പുതിനയിലയാണ് കേട്ടോ പുതിനയിലയും ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സിൻ്റെ അകത്താക്കി വച്ചിരിക്കുന്നത് പിന്നെ ഇഞ്ചി അടുത്തതായിട്ട് തക്കാളി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ തട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ തട്ട് നോക്കാം അതിൽ വച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ മൂന്നാമത്തെ തട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം പഴം മാത്രം ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാറില്ല ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഇങ്ങനെ ഇതേപോലെ ഫ്രിഡ്ജിൻ്റെ അകത്താണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ തട്ട് ഇനി നമുക്ക് നാലാമത്തെ തട്ട് നോക്കാം ഇതാണ് എൻ്റെ നാലാമത്തെ തട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ കേക്കൊക്കെ ഉപയോഗിച്ച അങ്ങനെയുള്ളതൊക്കെ വെച്ചേക്കാറുള്ളത് പിന്നെ നമ്മുടെ തൈര് പിന്നെ വെച്ചേക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളത് പിന്നെ തേങ്ങ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാസ്റ്റിക് ഒരു ബാഗിലൊക്കെ ആക്കിയാണ് വെച്ചേക്കുന്നത് പിന്നെ അതേപോലെ ഒരു തട്ടിലാക്കിയിട്ടാണ് ഞാൻ ക്യാരറ്റ് കുക്കുംബർ അങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ തട്ട് അടുത്ത റോയിൽ ഞാൻ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലൊരു സ്റ്റാൻഡ് എടുത്തിട്ട് അതിലാണ് ചേന പിന്നെ ബീട്രൂട്ട് ചേമ്പ് പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ വെളിയിൽ വെച്ച എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ കുരുത്തുവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കുന്നത് പിന്നെ അതേപോലെ ഇത് വെച്ചേക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വരുമല്ലോ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതേപോലുള്ള സാധനങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ ബോക്സിൻ്റെ അകത്താക്കി വെച്ചേക്കുന്നത് അതിൻ്റെ താഴെയായിട്ടൊരു തട്ടുണ്ട് കേട്ടോ ഈ തട്ടിലായിട്ടാണ് ഞാൻ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് വെച്ചേക്കാറ് ഇതൊക്കെയാണ് ഞാൻ ഈ തട്ടിൽ വെക്കുന്നത് കേട്ടോ ഇതേപോലെ ഒരു അഞ്ച് റോ ആയിട്ടാണ് എനിക്ക് ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗം നോക്കാം ഡോറിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ട് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ വച്ചിരിക്കുന്നത് ഇത് അച്ചാറ് പിന്നെ ഇത് ശർക്കര ശർക്കര വെളിയിൽ വെച്ചാൽ പെട്ടെന്ന് പൂത്ത് പോകും കേട്ടോ ചെറിയൊരു വെള്ള ഒരു നിറം പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് പിന്നെ പാല് പിന്നെ കുറച്ച് വെള്ളം ഞാൻ വെച്ചേക്കാറുണ്ട് നാരങ്ങയൊക്കെ പിഞ്ഞു കുടിക്കുമ്പോഴത്തേക്ക് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ രണ്ടാമത്തെ തട്ടായിട്ട് അതിൽ സോയാ സോസ് പിന്നെ എസൻസ് പിന്നെ ജാം പിന്നെ എടുത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് ഇതേപോലെ നിരത്തി വയ്ക്കാറാണുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ തട്ട് ഇതാണ് ആ ഡോറിൻ്റെ ഭാഗത്തെ മൂന്നാമത്തെ റോ കേട്ടോ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുട്ടയാണ് അപ്പോൾ വീട് വന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇതേപോലൊരു നമ്മളെ മുട്ടയൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് കിട്ടുമല്ലോ ആ സ്റ്റാൻഡ് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ചേക്കാറാണുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഡോറിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതേപോലെയാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അതായത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വയ്ക്കാറൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വയ്ക്കാറുള്ളൂ കേട്ടോ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് വലിച്ച് പിന്നെ കുത്തി നിറച്ചൊക്കെ വയ്ക്കാതെ ഇതേപോലെ ചെറിയ ചെറിയ ബോക്സിനകത്തോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടിലിനകത്തോ ഒക്കെ ആക്കി വയ്ക്കുമ്പോൾ
എത്ര ചെറിയ ഫ്രിഡ്ജ് ആണെങ്കിലും ഒരുപാട് സ്പേസ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിവതും ഇതേപോലെ ചെയ്ത് വെക്കാൻ നോക്കണം. ഇനി മുകളിലത്തെ ഭാഗം അതായത് ഫ്രീസറിൽ ഞാൻ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യത്തെ അതായത് മുകളിലത്തെ ആ പോർഷനിൽ ഇത് ഐസ്ക്രീമാണ് കേട്ടോ. ഇത് വാനിലയുടേതും പിന്നെ ഇത് സ്ട്രോബെറിയുടെ ഫ്ലേവറുമാണ്. അപ്പോൾ അത് ഐസ്ക്രീം. പിന്നെ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റാണിത്. ഇത് ചിക്കൻ ഫ്രോസൺ ചിക്കനാണ് കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആ ലെയറ്. നമുക്ക് രണ്ടാമത്തെ ആ പോർഷൻ നോക്കാം. അതിൽ ഞാൻ വച്ചിരിക്കുന്നത് മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് മീനൊന്നും വാങ്ങിച്ച് വയ്ക്കാറില്ല, ഞങ്ങളുടെ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്താണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് മീനിൻ്റെ വാങ്ങിച്ചിങ്ങനെ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ സമയത്ത് പോയി വാങ്ങിക്കാവുന്ന അത്ര ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ ലെയർ. ഫ്രീസറിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് ഞാൻ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ താഴത്തെ ഭാഗത്തായിട്ടാണ് ഞാൻ ചീസ് വെച്ചേക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ പിസയിലൊക്കെ ഇടത്തില്ലേ, ആ ഒരു ചീസാണിത്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ഐസ് ക്യൂബ്. അപ്പോൾ ഞാൻ ഐസൊന്നും ഇപ്പോൾ വെള്ളമൊന്നും വയ്ക്കാറില്ല, ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളമൊന്നും വയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഞങ്ങൾ വെച്ചേക്കാറ പതിവ്. പിന്നെ എൻ്റെ മുകളിലത്തെ ഭാഗത്തായിട്ട് ഇതെൻ്റെ മുഖത്ത് തേക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബീട്രൂട്ട്, അലോവേര ജെല്ല്, പിന്നെ നാരങ്ങ നീര് അതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് രാത്രി കിടക്കണതിന് മുന്നേ ഞാൻ തേക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് നല്ലൊരു എഫക്റ്റീവാണ്, നല്ല കളറൊക്കെ കിട്ടും തേക്കുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രീസറിൻ്റെ സെക്കൻഡ് ലെയർ. ഇങ്ങനെയാണ് ഞാൻ ഫ്രീസർ ഞാൻ സെറ്റാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഫ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. ഓക്കെ.